അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ബഹുമാനരായ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, പരിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായമായ സൂറത്തുൽ മുൽക്കിലെ 2-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിലാണ് നാം ഉള്ളത്. ആദ്യം നമുക്ക് പഠിച്ച 2 ആയത്തുകളൊന്നും ഒരുമിച്ച് കാണാതെ ഊതി നോക്കാം. എല്ലാവരും ഖുർആനും നോട്ടുപുസ്തകവും പേനയുമായിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടി ഇരിക്കുന്നത് എന്നാണ് കരുതുന്നത്. അപ്പം എല്ലാവരും ഖുർആൻ മറിക്കുക. ഖുർആൻ മറിച്ച് ആദ്യത്തെ 2 ആയത്തുകൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് ഓതി നോക്കാം. കാണാതെ പഠിച്ച ആളുകൾ കാണാതെ തന്നെ അത് ഓതാൻ ശ്രമിക്കണം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. ഒന്നും കൂടി ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ച് ഓതുക. തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല وهو العزيز الغفور. ഒരിക്കൽ കൂടി, തബാറക അല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല വഹുവ العزيز الغفور. സ്വഹാബികൾ റളിയല്ലാഹു അൻഹും അൽ മാനിഅ എന്ന് വിളിച്ചിരുന്ന, അഥവാ ബർസഖിയായ ശിക്ഷയിൽ നിന്ന് തടയുന്ന എന്ന് അർത്ഥം വരുന്ന അൽ മാനിഅ എന്ന് വിളിച്ചിരുന്ന സൂറത്താണ്. വളരെ താല്പര്യത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും ആണ് ഈമാനുള്ളവർ ഈ സൂറത്ത് പഠിക്കേണ്ടത് ഓർമ്മപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്, പരിശോധിക്കേണ്ടതുണ്ട്. ഏതൊരു പുതിയ ക്ലാസ്സിലും മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളിലെ പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ചുരുക്കി ഒന്ന് ഓർമ്മിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. അത് നമ്മുടെ ബാക്കിയുള്ള പഠനത്തിന് സഹായകരമായിരിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുൽക്കിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിരുന്നു. ആ പ്രത്യേകതകൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. ഈ 2 ആയത്തുകളിലെ ഓരോ പദങ്ങളുടെയും അർത്ഥങ്ങൾ, അതിൽ വന്നിട്ടുള്ള ഇസ്മുകൾ അഥവാ നാമങ്ങൾ, അതിൻ്റെ ഏകവചനങ്ങളുടെ ജം അഥവാ ബഹുവചനം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഓരോ പദങ്ങളുടെയും അർത്ഥങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ വന്ന ഫിഅലുകൾ, അതിൻ്റെ മാളിഅ, അതിൻ്റെ മാളി, അതിൻ്റെ മുലാരിയ, അതിൻ്റെ മസ്ദർ, ഇതൊക്കെ എന്താണെന്ന് വിശദീകരിച്ചു. മാളി, മുലാരിയ, മസ്ദറൊക്കെ നമ്മൾ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഇതിൽ വന്നിട്ടുള്ള ചില പ്രത്യേക ഇസ്മുകളുണ്ട്, ആ ഇസ്മുകളെപ്പറ്റി പറഞ്ഞു. ഇങ്ങനെ ഈ 2 ആയത്തും അത് ഒരുമിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ എഴുതി, അങ്ങനെയാണ് നാം പഠിച്ചിട്ടുള്ളത്. അതോടൊപ്പം ഈ 2 ആയത്തുകളിലെയും വിശദീകരണമായി അതിൻ്റെ ആശയം യഥാർത്ഥമായ രൂപത്തിൽ ലഭിക്കുന്നതിന്
പരിശുദ്ധ ഖുർആനിലെ വിവിധ സ്ഥലങ്ങളിൽ അള്ളാഹു പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നമ്മൾ പറയുകയുണ്ടായി. ഇനി അതൊന്നും ആവർത്തിക്കുന്നില്ല. അതിൻ്റെ കൂടെ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണമെന്ന് സൂചിപ്പിച്ചു. ഖബർ ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകൾ ആരൊക്കെയാണ്, ഏതൊക്കെ തെറ്റുകൾ ചെയ്ത ആളുകളാണ്, എന്തെല്ലാം കാര്യങ്ങൾ നിസ്സാരവൽക്കരിച്ചവരാണ് ബർസഹിയായ ലോകത്ത് ശിക്ഷയ്ക്ക് വിധേയരായിത്തീരുക എന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഈ ആയത്തിൻ്റെ മൊത്തത്തിലൊരാശയം, അതായത് സൂറത്തുൽ മുൽക്കിലെ മുൽക്കിൻ്റെ പരാമർശിക്കപ്പെടുന്ന ആയത്തുകൾ, പരാമർശിക്കപ്പെട്ട വിഷയങ്ങളുടെ ഒരു ആകെ ചുരുക്കം നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് നിങ്ങളെല്ലാവരും സൂറത്തുൽ ഫുർഖാൻ എല്ലാവരും ഒന്ന് മറിക്കുക. സൂറത്തുൽ ഫുർഖാൻ 25-ാമത്തെ സൂറത്ത്, 25-ാമത്തെ സൂറത്ത് എല്ലാവരും ഒരുമിച്ച് മറിക്കണം. നമുക്കറിയാം നമ്മളെ ക്ലാസ് അങ്ങനെ ഖുർആൻ മുന്നിൽ വെച്ച് മറച്ചു വെച്ച് നോക്കി പഠിക്കുന്ന സിസ്റ്റമാണ്. നമ്മളൊരു പ്രസംഗം കേൾക്കുക മാത്രമല്ല, മറിച്ച് ഒരു പ്രസംഗം എന്നതിലുപരി നമ്മളൊരു പഠനമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൈകളിൽ ഖുർആൻ ഉണ്ടാകണമെന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഖുർആനിലെ 25-ാം അധ്യായമാണ് സൂറത്തുൽ ഫുർഖാൻ. ആ സൂറത്തുൽ ഫുർഖാൻ എല്ലാവരും മറിക്കുക. അതിൻ്റെ ആദ്യ ഭാഗം ഞാനൊന്ന് വായിക്കാം. അതൊന്ന് എല്ലാവരും കൈവച്ച്, ഖുർആനിൽ കൈവച്ചിരിക്കുക. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറ. നമ്മൾ തബാറക്ക എന്ന പദം കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങിയത്. അത് വിശദീകരിച്ചപ്പോൾ നാം ഈ ആയത്ത് വായിച്ചതാണ്. എങ്കിലും ഒരിക്കൽ കൂടി ഇതൊന്ന് വായിക്കുന്നതിന് കാരണം, നമ്മൾ പഠിക്കുന്ന ഖലഖൽ മൗത്ത് വൽ ഹയാത്ത ലിയോ ബുലുവക്കും, അല്ലെങ്കിൽ ഖലഖൽ മൗത്ത് വൽ ഹയാത്ത ലിയോ ബുലുവക്കും എന്ന് പറഞ്ഞതിൻ്റെ ആശയത്തെ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു തന്നെ പറയുന്നത് അല്ലദി ഖലഖൽ മൗത്ത വൽ ഹയാത്ത, മരണത്തെയും ജീവിതത്തെയും പഠിച്ചവൻ അവനാണ് എന്നാണ്. അതെന്തിനു വേണ്ടി പഠിച്ചു എന്നത് വേറെ. അപ്പോൾ അള്ളാഹു മരണത്തെയും ജീവിതത്തെയും പഠിച്ചവനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് ആ പ്രക്രിയ ചെയ്യുന്നത്. മരണവും ജീവിതവും അഥവാ ഹയാത്തും മൗത്തും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ വിഷയത്തിലേക്ക് വരാൻ നമ്മൾ ഇതിൻ്റെ ഈ ആയ സൂറത്തുൽ ഫുർഖാൻ ഒന്ന് ആദ്യം മുതൽ ഒന്ന് വായിച്ചാൽ നമുക്ക് ഈ ആയത്തുകൾ തമ്മിലുള്ള ബന്ധം ഒന്ന് മനസ്സിലാകും. അതിനുവേണ്ടിയാണ് ഞാൻ ഈ സൂറത്ത് അൽ ഫുർഖാൻ മറിക്കാൻ വേണ്ടി പറഞ്ഞത്. നോക്കാം. തബാറക്ക, അർത്ഥം നിങ്ങൾക്ക് തന്നെ പറയാം, നിങ്ങൾ പഠിച്ച ആയത്താണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച ആയത്താണ് തബാറക്കല്ലദീ നസ്സൽ അൽ ഫുർഖാന. അൽ ഫുർഖാൻ ഇറക്കിയവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കാണ് നമ്മൾ പഠിച്ച ആയത്തിലുള്ളത്. ഇവിടെ തബാറക്കല്ലദീ നസ്സൽ അൽ ഫുർഖാന, അൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ അൽ ഖുർആനാണ്. സത്യാസത്യ വിവേചനം, അൽ ഖുർആൻ, അൽ ഫുർഖാൻ, അത് ഇറക്കിയവൻ അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു, അനുഗ്രഹപൂർണനാകുന്നു. അലാ അബ്ദിഹി, തൻ്റെ അടിമയുടെ മേൽ, ആരാണ്, മുഹമ്മദ് നബിയുടെ മേൽ. ലിയകൂന ലിൽആലമീന നദീറ, അദ്ദേഹം ആ റസൂൽ ലോകർക്ക് ഒരു താക്കീതുകാരൻ ആയിരിക്കുന്നതിന് വേണ്ടി അത്രയത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും, അറബികൾക്ക് മാത്രമല്ല, അറബി ഭാഷ സംസാരിക്കുന്നവർക്ക് മാത്രമല്ല, അറബി ലോകത്ത് ജീവിക്കുന്നവർക്ക് മാത്രമല്ല, ലോകത്ത് എവിടെയൊക്കെ മനുഷ്യരുണ്ടോ ആ മനുഷ്യർക്ക് മുഴുവനും റസൂൽ ഒരു താക്കീതുകാരനാണ്. താക്കീത് ചെയ്യുന്നൊരു വിഷയമുണ്ട്, താക്കീതായിട്ട് പറയുന്നൊരു കാര്യമുണ്ടാകും. അപ്പോൾ റസൂൽ ലോകർക്ക് ഒരു താക്കീതുകാരനാകുന്നതിന് വേണ്ടി ആ റസൂലിൻ്റെ മേൽ ഈ ഫുർഖാൻ എന്ന ഗ്രന്ഥം അവതരിപ്പിച്ച അള്ളാഹു അനുഗ്രഹ സമ്പൂർണനായിരിക്കുന്നു. ശരി, അടുത്ത ആയത്തിലേക്ക് വരാം. അല്ലദീ ലഹു മുൽക്കു സമാവാത്തി വൽ അർള്, അതായത് ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ അവനത്രേ ഈ ഖുർആൻ അവതരിപ്പിച്ചത്. അല്ലദീ ബിയദിഹിൽ മുൽക്ക്. അപ്പം തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് ഉണ്ടോ ഇവിടെ? തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽആലമീന നദീറൻ, എന്നിട്ടാണ് അല്ലദീ ലഹു മുൽക്കു സമാവാത്തി വൽ അർള് വലം യത്തഖിദു വലദൻ, ഒരു സന്താനത്തെയും സ്വീകരിച്ചിട്ടില്ല.
വലം യക്കുൽ ലഹു ശരീകും ഫിൽ മുൽക്കി, ഈ നേരത്തെ പറഞ്ഞ ആ മുൽക്കുണ്ടല്ലോ, ലഹു മുൽക്കു സമാവാത്തി, ആ മുൽക്കിൽ ഒരാൾക്കും ഒരു പങ്കുകാരനും, അള്ളാഹുവിൻ്റെ മുൽക്കിൽ ഒരു പങ്കുകാരനുമില്ല. വഖലഖ കുല്ല ഷൈഇൻ, എല്ലാ വസ്തുക്കളെയും എല്ലാ കാര്യത്തെയും അവൻ സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു. ഫഖദ്ദറഹു തഖ്ദീറ, എന്നിട്ട് അവൻ ശരിയാവണ്ണം വ്യവസ്ഥപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ആയത്ത് നമ്മളിതിനു മുമ്പ് പഠിച്ച ആയത്താണ്. ശരി, എങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന ആയ സൂറത്തിലെ മുൽക്കിലെ രണ്ടാമത്തെ ആയത്ത്, അല്ലതി ഖലഖൽ മൗത്ത വൽ ഹയാത്ത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അപ്പോൾ അവിടെ ഖലഖൽ മൗത്ത വൽ ഹയാത്ത എന്ന് പറഞ്ഞ അല്ലതി ഖലഖൽ മൗത്ത വൽ ഹയാത്ത, അത് അള്ളാഹുവാണ്, അള്ളാഹുവാണ്. ശരിയെങ്കിൽ അത് അള്ളാഹുവാണ് എന്ന് പറയുന്നത് ഏതൊരു വിഷയത്തിന് വേണ്ടിയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം പഠിപ്പിക്കാൻ തന്നെയാണ്. അള്ളാഹുവിൻ്റെ മുൽക്കിനെ സംബന്ധിച്ച് പറയുന്നതും മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് എന്ന് പറയുന്നതെല്ലാം അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് ആരാധനകൾക്കർഹൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ദുആയാണ്, ദുആക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് പറയുന്നതിന് വേണ്ടി തന്നെയാണ്. അതാണ് അടുത്ത ആയത്ത്. ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ സൂറത്ത് മറിക്കാൻ പറഞ്ഞത്, സൂറത്ത് ഫുർഖാൻ എന്ന് മറിക്കാൻ പറഞ്ഞത്. ഇത് ഈ ആയത്തുകൾ പരിശോധിച്ചാൽ എന്താണ് ഈ ആയത്തുകളുടെ മൊത്തത്തിലുള്ള ആശയം എന്ന് നമുക്ക് മനസ്സിലാകും. ശരി, എന്താണ്? വത്തഹദു, ഞാൻ വായിക്കാം, ഖുർആനിൽ കൈവെക്കണം, കൈവച്ചിരിക്കണം. വത്തഹദു മിൻ ദൂനിഹി ആലിഹതൻ, എന്നാൽ വത്തഹദു മിൻ ദൂനിഹി ആലിഹതൻ, അവന് പുറമേ പല ആരാധ്യരെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ആലിഹതൻ, ഇലാഹ്, ഇലാഹിൻ്റെ ബഹുവചനാണ് ആലിഹത്ത്, ആരാധ്യന്മാരെ സ്വീകരിച്ചിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാ, ഒരു ഇലാഹല്ല, മറിച്ച് ഒരുപാട് ആലിഹത്തുകളെ, ഇലാഹിൻ്റെ ബഹുവചനമാണ്, അള്ളാഹുവിന് പുറമെ ആരാധ്യന്മാരെ അവർ സ്വീകരിച്ചിരിക്കുന്നു. അല്ല പറയാണ്, മനുഷ്യന്മാർ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും താക്കീതുകാരനായി റസൂലിനെ നിയോഗിച്ചു. ഖുർആൻ ആ റസൂലിനെ അവതരിപ്പിച്ചു. ആ ഖുർആനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം എന്താണ്? ഒന്നാമത്തെ ആശയം എന്താണ്? ഏറ്റവും പരമപ്രധാനപ്പെട്ട കാര്യം എന്താണ്? വിഷയം എന്താണ്? അതാണ് അള്ളാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന് പുറമേ ആരാധന്മാരെ സ്വീകരിച്ചവർ, ആരാധന, അള്ളാഹുവിന് പുറമേ ആരാധന അർപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ, അത് വിഗ്രഹങ്ങളാകാം, കല്ലാകാം, മണ്ണാകാം, മരങ്ങളാകാം, ഖബറുകളാകാം, ജീവിച്ചിരിക്കുന്നവരല്ലാത്തവരോ ആയ മനുഷ്യന്മാരാകാം, ആരാധന അഥവാ അള്ളാഹുവിനോട് ചോദിക്കുന്ന, അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്ന, അള്ളാഹുവിന് മാത്രം നമ്മൾ നൽകേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ അള്ളാഹു എല്ലാത്തവർക്ക് നൽകുമ്പോൾ ആ വസ്തുക്കൾ ഇലാഹുകളായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്, ലോകർക്കിടയിലുണ്ട്. ലോകർക്കാണ് ഖുർആൻ ഇറങ്ങിയത്, ലോകരിലേക്കാണ് റസൂൽ താക്കീതുകാരനായി വന്നത്. ആ റസൂൽ പറയുന്ന വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. എങ്കിൽ ലോകത്തെ മനുഷ്യരവസ്ഥ എന്താണ്? അള്ളാഹുവിന് പുറമേ ആരാധന്മാരെ സ്വീകരിച്ചിരിക്കുന്നു അവർ. ഇങ്ങനെ അല്ല പറയാണ്, എങ്കിൽ ഈ പ്രസ്താവനയ്ക്ക് ശേഷം, അതായത് വത്തഹദു മിൻ ദൂനിഹി ആലിഹത്തൻ, അള്ളാഹുവിന് പുറമെ, അവന് പുറമെ അവർ പല ആരാധ്യന്മാരെയും ഇലാഹുകളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു, പല ദൈവങ്ങളെയും അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ അല്ല പറയാണ്, ലാ യഖ്ലുഖൂന ഷൈആ. ഇനി അള്ളാഹു തആല ഈ ഒരു പ്രസ്താവന നടത്തിയതിന് ശേഷം അള്ളാഹു തആല കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. ലാ യഖ്ലുഖൂന ഷൈആ, അവർ ആരാധിക്കുന്ന ആരാധ്യന്മാർ, അവരെ ആരാധിക്കുന്ന ആ ദൈവങ്ങൾ, അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. ലാ യഖ്ലുഖൂന ഷൈആ, അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. വഹും യുഖ്ലഖൂൻ, അവർ തന്നെയും സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. മനസ്സിലായല്ലോ? അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ തന്നെയും സൃഷ്ടിക്കപ്പെടുകയായിരുന്നു എന്നർത്ഥം. അപ്പോൾ അവർ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളാണ്, അവർ യാതൊന്നും സൃഷ്ടിക്കുന്നില്ല. ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടവരാണ് ഇവർ ആരാധിക്കുന്ന ആരാധ്യന്മാരെല്ലാം. പിന്നെ എന്നിട്ട് അല്ല പറയാണ്, വലാ യംലികൂന ലി അംഫുസിഹിം ളറം വലാ നഫ്അ, തങ്ങൾക്ക് തന്നെ ഉപദ്രവമോ ഉപകാരമോ അവർ അധീനപ്പെടുത്തുന്നുമില്ല. എന്തെങ്കിലും ഒരു ഉപകാരമോ ഉപദ്രവമോ സ്വന്തത്തിന് ഒരു ഉപദ്രവം വന്നാൽ ആ ഉപദ്രവത്തെ തടുക്കാനോ ഒരു ഉപകാരം ചെയ്യാനോ അവർക്ക് സ്വന്തത്തിന് പോലും ആ വസ്തുക്കൾക്കൊന്നും കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ എത്രയോ ആൾ ദൈവങ്ങൾ രോഗികളായി മരണപ്പെട്ടു പോയി,
എത്രയോ ആൾ ദൈവങ്ങൾ അപകടങ്ങളിൽപ്പെട്ട് അവരുടെ കൈകാലുകൾ മുറിഞ്ഞുപോയി. എത്രയോ ആൾ ദൈവങ്ങൾക്ക് പല അപകടങ്ങളും സംഭവിച്ചു, അവർ മരണപ്പെട്ടു പോയി പലരും. അപ്പോൾ ഇതൊന്നും മനുഷ്യന്മാർ കുമ്പിടുകയും സുജൂദ് ചെയ്യുകയും സാഷ്ടാംഗം നമിക്കുകയും ആരാധിക്കുകയും നേർച്ചകളും വഴിപാടുകളും നടത്തുകയും ഒക്കെ ചെയ്യുന്ന അള്ളാഹുവിന് പുറമെയുള്ള വസ്തുക്കൾ അവസ്ഥ പറയുകയാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ് വലായംലിക്കൂന, ഇവിടെ അടിവര ഇട്ട് കൈവെക്കണം മൈക്കിനോടത്ത്, വലായംലിക്കൂന മൗത്തം വലാ ഹയാത, വലായംലിക്കൂന മൗത്തം വലാ ഹയാതൻ വലാ നുഷൂറ. ഇതാണ് അല്ലദി ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകു, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും. ഈ മൗത്ത് ഹയാത്ത്, മൗത്ത് ആദ്യം പറഞ്ഞു പിന്നെ ഹയാത്ത് പറഞ്ഞു, അതെന്താണ് എന്നത് നമ്മൾ പിന്നെ വിശദീകരിക്കേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളത് പറഞ്ഞു, പക്ഷേ നമുക്കത് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ, ഒരു ബഹുമാനനായ സഹോദരൻ വിളിച്ച് ഓർമ്മപ്പെടുത്തി, പിന്നെ അങ്ങനെ ഒരു അത് പറഞ്ഞിരുന്നു പക്ഷേ അത് വിശദീകരിച്ച് കണ്ടില്ല എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, അള്ളാഹു തആല അദ്ദേഹത്തിന് തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ ഞാൻ ഇതിനു ശേഷം അതിലേക്കാണ് വരുന്നത്, ആ വിഷയത്തിലേക്കാണ് വരുന്നത്. ഈ ആയത്ത് ഞാൻ പറയുന്നത് ഈ നമുക്ക് ഇതുവരെ പഠിച്ചതിൻ്റെ ആകത്തുക എന്താണ് എന്ന് ഒന്ന് ചുരുക്കി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആയത്ത് നമ്മൾ ഓതിയത്. അപ്പോൾ ലായം ഖുർആനിലേക്ക് തന്നെ വരിക, ഖുർആനിലേക്ക് തന്നെ വരിക, ഖുർആൻ ശ്രദ്ധിക്കുക. വലാ യംലികൂന മൗതൻ വലാ ഹയാതൻ വലാ നുഷൂറ, മരണമോ ജീവിതത്തെയോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നില്ല. ലാ യംലികൂന, അവർ മാലിക്കുകളല്ല. ലാ യംലികൂന, അവർക്കൊരു മുൽക്കും ഒരു അധികാരവുമില്ല. ലാ യംലികൂന, അവർ ഉടമപ്പെടുത്തുന്നില്ല. മൗതൻ വലാ ഹയാതൻ വലാ നുഷൂറ, അപ്പോൾ മൗത്തും ഹയാത്തും ആരുടെ അധീനതയിൽപ്പെട്ടതാണ്? ഇവിടെ അള്ളാഹുവിന് പുറമേ ആരൊക്കെ ആളുകൾ ആരാധിക്കുന്നുണ്ടോ ആ ആരാധിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ചാണ് അതവിടെ പറഞ്ഞത്. അവർക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, എന്തെല്ലാം ന്യൂനതകളുണ്ട്, എന്തൊക്കെയാണ് പറഞ്ഞത്? ഒന്ന്, അവരൊന്നും സൃഷ്ടിക്കുന്നില്ല. രണ്ട്, അവർ തന്നെ സൃഷ്ടികളാണ്. മൂന്ന്, ഉപകാരമോ ഉപദ്രവമോ അധീനപ്പെടുത്തുന്നില്ല. നാല്, മരണമോ ജീവിതമോ പുനരുദ്ധാരണമോ ഉയർത്തെഴുന്നേൽപ്പിനെയോ അവർ അധീനപ്പെടുത്തുന്നില്ല. അപ്പോൾ ഖല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, അതാണ് ആ അള്ളാഹു, അള്ളാഹിനെ പരിചയപ്പെടുത്തി പറയുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ഈ അലാ കുല്ലി ഷൈഇൻ ഖദീർ ആയ അള്ളാഹു ആരാണ്? ഈ തബാറക്കല്ലദി ബിയദിഹിൽ മുൽക്ക് എന്ന് പറഞ്ഞ ആ അള്ളാഹു ആരാണ്? അല്ലദി ഖലഖൽ മൗത വൽ ഹയാത, ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവനാണ്. അപ്പോൾ ആരാധനകൾ ആർക്കർപ്പിക്കണം? ആർക്ക് വിധേയപ്പെട്ട് ജീവിക്കണം? ആരുടെ കൽപ്പനകൾ അനുസരിക്കണം? ആർക്ക് ആരാധനകൾ അർപ്പിക്കണം? ആർക്ക് നേർച്ചകൾ വഴിപാടുകളും സമർപ്പിക്കണം? ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചവൻ. ശരി, അപ്പോൾ അള്ളാഹുവിന് പുറമേ ആരാധിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും ഈ അവർ ഒന്നും ഉടമപ്പെടുത്തുന്നില്ല, മൗത്തും ഹയാത്തും ഉടമപ്പെടുത്തുന്നില്ല എന്ന് പ്രത്യേകം അള്ളാഹു ഈ ആയത്തിൽ എടുത്തു പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ആയത്തുകളെ ഒരുമിച്ച്, സൂറത്തുൽ ഫുർഖാനിലെ ഈ മൂന്ന് ആയത്തുകളെ ഒരുമിച്ച് വെച്ചാൽ, സൂറത്ത് ഫുർഖാനിലെ ഈ മൂന്ന് ആയത്തുകൾ നമ്മൾ ഒരുമിച്ച് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ രണ്ട് ആയത്തുകളുടെ ആശയം നമുക്കതിൽ കിട്ടും. സുബ്ഹാനല്ലാഹ്, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു തആല കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ശരി, ഇനി നമുക്ക് ഞാൻ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് പോകാം. എന്താണത്? മരണവും ജീവിതവും എന്ന് പറഞ്ഞു. ആദ്യം മരണത്തെ സംബന്ധിച്ച് പറഞ്ഞു, പിന്നീട് ജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞു. എന്താണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയം? പരിശുദ്ധ ഖുർആനിൽ ഇവിടെ മാത്രമല്ല മറ്റു ചില സ്ഥലങ്ങളിലും ഈ പരാമർശമുണ്ട്. ആ പരാമർശങ്ങൾ അടങ്ങിയ സ്ഥലങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് ഈ പറഞ്ഞതിൻ്റെ യുക്തിയെന്ന്. ഇപ്പോൾ നമ്മൾ വായിച്ച സൂറത്തുൽ ഫുർഖാനിലും അന്ന് എന്താ പറഞ്ഞത്? ലാ യംലികൂന മൗതൻ വലാ ഹയാത്തൻ എന്നാണ് പറഞ്ഞത്. ഹയാത്തൻ വലാ മൗത്തൻ എന്നല്ല പറഞ്ഞത്, മൗത്തൻ വലാ ഹയാത്തൻ. ലാ യംലികൂന മൗത്തൻ വലാ ഹയാത്തൻ എന്നാണ് പറഞ്ഞത്. ഇവിടെ അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പോൾ എന്താണ് വിഷയം? കാര്യങ്ങളെല്ലാം നമ്മൾ പദത്തിൻ്റെ അർത്ഥങ്ങൾ എഴുതുന്നുണ്ട്, കേൾക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്, ആയത്ത് നമ്പറുകൾ എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സൂറത്തുൽ ഫുർഖാൻ അഥവാ 25 അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള ആയത്തുകൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ശരി, എങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ, രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്.
ഖുർആനിൻ്റെ വിവിധ ആയത്തുകൾ പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാകും. അതായത് അള്ളാഹു മൗത്തിനെ ആദ്യം സൂചിപ്പിച്ചു, പിന്നീട് ഹയാത്തിനെ സൂചിപ്പിച്ചു. എന്താണ് ആ പ്രയോഗത്തിൽ നിന്ന്, അങ്ങനെ അള്ളാഹു പറഞ്ഞതില്ലെന്ന് എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? രണ്ട് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന് മുമ്പ് നമുക്ക് ഒരു നിർജീവമായ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഹയാത്തിന് മുമ്പുള്ള ഒരവസ്ഥ, ആ അവസ്ഥ പൂർണ്ണമായും നമ്മളില്ലാത്തൊരവസ്ഥയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം, അതിനെപ്പറ്റി ചിന്തിക്കാൻ പറയണം. നമ്മളില്ലാത്ത ഒരു അവസ്ഥ, നമ്മളില്ലാത്തൊരു കാര്യം, നമ്മളില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നമ്മൾ ജനിക്കുന്നതിൻ്റെ മുമ്പ് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാം രൂപപ്പെടുന്നതിന് മുമ്പ് നമ്മൾ എവിടെയായിരുന്നു? ഇനി മരിച്ചതിന് ശേഷം വീണ്ടും നമ്മളില്ലാത്ത ഒരു ശൂന്യമായ അവസ്ഥ വരികയാണ്. അപ്പോൾ ആദ്യത്തത് എന്താണ്? ഒരു മൗത്താണ്, ഒരു മൗത്താണ് ആദ്യത്തെ അവസ്ഥക്ക്. ആദ്യത്തെ നിർജീവാവസ്ഥയിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് വന്നത്? ഹയാത്ത് എന്ന ജീവാവസ്ഥയിലേക്ക് നമ്മൾ വന്നത്. ഇതാണ് ഒന്നാമത്തെ പാഠം. അള്ളാഹു തആല ഇത് ആലോചിക്കാനാണ്, നാം ഇല്ലാതിരുന്നൊരു കാലം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതൊരു നിസ്സാര വിഷയമല്ല, ഗൗരവമുള്ള വിഷയമാണ്. ഇത് നമുക്ക് പരിശുദ്ധ ഖുർആനിലെ മനുഷ്യൻ എന്ന ഒരു അധ്യായം ഉണ്ട്, പരിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായം. ആ അധ്യായത്തിൻ്റെ പേര് മനുഷ്യൻ എന്നാണ്. മനുഷ്യനെ പറ്റിയാണ് അള്ളാഹു തആല പരാമർശിക്കുന്നത്. ആ മനുഷ്യൻ എന്ന അധ്യായത്തിലെ ഒന്നാമത്തെ ആയത്ത് നോക്കൂ നിങ്ങൾ. അള്ളാഹു തആല, സുബ്ഹാനല്ലാഹ്, എത്ര മഹാപരിശുദ്ധനാണ് അള്ളാഹു. നമുക്ക് എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് ചിന്തിച്ചും മനസ്സിലാക്കാൻ അള്ളാഹു എത്ര വ്യക്തമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ഇൻസാൻ, മനുഷ്യൻ എന്ന പരിശുദ്ധ ഖുർആനിലെ അധ്യായമുണ്ട്. ആ അധ്യായം 76-ാം അധ്യായമാണ്. അതൊന്നും മറിക്ക എല്ലാവരും, 76-ാം അധ്യായം മറിക്കുക. 76 സൂറത്തുൽ ഇൻസാൻ 76 എല്ലാവരും മറിക്കുക. എന്നിട്ട് അവിടെ കൈവെക്കണം. കൈവച്ച് നമ്മൾ പലതവണ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്ത് തന്നെയായിരിക്കും, പലർക്കും പല ഒരു പക്ഷെ മനഃപ്പാടമുള്ള ആയത്തായിരിക്കും. എന്നാലും നമ്മളെ കണ്ണുകൊണ്ട് ആയത്തൊന്ന് കാണട്ടെ, നമ്മുടെ നാവ് കൊണ്ട് ആയത്തൊന്ന് ഓതട്ടെ, നമ്മുടെ ചെവി കൊണ്ട് ആയത്തുകൾ ഒന്ന് കേൾക്കട്ടെ, നമ്മുടെ കണ്ണും കാതും നമ്മുടെ സംഉം ബസറും ഫുആദും ഈ ആയത്തിനൊന്ന് ഒന്ന് സാക്ഷിയാകട്ടെ. അപ്പോൾ എല്ലാവരും അത് മറിക്കുക. സൂറത്തുൽ ഇൻസാൻ മറിച്ചു എന്ന് വിചാരിക്കുന്നു. 76-ാം അധ്യായം ഞാൻ വായിക്കാം. എന്താണ്? ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറ. ഓതില്ലല്ലാവരും, വായിച്ചിട്ടുണ്ടായിരിക്കും. ഒന്ന് ഓതട്ടെ എല്ലാവരും. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറ. എന്താണ്? മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം അവൻ്റെ മേൽ കഴിഞ്ഞുപോയിട്ടില്ലേ? ചോദ്യമാണ്, മനുഷ്യനോട് ചോദിച്ചുകൊണ്ടാണ്. കാരണം മനുഷ്യനോടല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഈ സൂറത്തിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ. പരിശുദ്ധ ഖുർആനിൽ അൽബക്കറ എന്ന് പറഞ്ഞൊരു അധ്യായം ഇല്ലേ? അത് പശുക്കൾക്ക് ഇറങ്ങിയതല്ലോ. സൂറത്തിൽ ഖുർആനിൻ്റെ 6-ാം അധ്യായം അൽ അൻആമാണ്, കന്നുകാലികൾ എന്നൊക്കെ, കാലിയൊക്കെ ഇറങ്ങിയതല്ലോ, ഒക്കെ മനുഷ്യന്മാർക്ക് ഇറങ്ങിയതാ. എങ്കിൽ മനുഷ്യൻ എന്ന പേരിലും ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹു ചോദിക്കുകയാണ്. സൂറത്ത് അൽബക്കറ ഒരു വലിയ ആശയമാണ്. ആ ആശയം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. സൂറത്തിൽ അൻആം നമ്മളോടൊരുപാട് കാര്യങ്ങൾ ചോദിക്കുകയാണ്, മൃഗങ്ങളോടല്ല, അൻആമുകളോടല്ല, മനുഷ്യനോട് ചോദിക്കണത്. എങ്കിൽ മനുഷ്യൻ എന്ന അധ്യായം, ആ മനുഷ്യൻ എന്ന അധ്യായം തുടങ്ങണേന ഡയറക്റ്റ് ചോദ്യം ചോദിച്ചിട്ടാ. ഹൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചിന്നാണ്, ഹൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചിന്ന്, ഹൽ ഒരു ചോദ്യത്തിന് വേണ്ടി ഉപയോഗിക്കണമാക്കാം. ഹൽ അതാ അലൽ ഇൻസാനി ഹീനു മിനദ്ദഹരി ലം യകുൻ ശൈഅം മദ്കൂറ. മനുഷ്യന് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടാൻ, പ്രസ്താവിക്കപ്പെടാൻ പറ്റാത്തൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന്. അതാണ് നമ്മുടെ നിർജീവാവസ്ഥ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ. നമ്മുടെ ഒരു ഉമ്മയുടെ വാപ്പയുടെ മക്കളായി ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? അത് ചോദിക്കുകയാണ്.
എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ നമ്മളെ പറ്റി പ്രസ്താവിക്കുകയാണ്. എന്താ അർത്ഥം വായിച്ചത്? മനുഷ്യൻ പ്രസ്താവ്യമായ ഒരു വസ്തുവേ ആയിരുന്നില്ലാത്ത ഒരു കാലഘട്ടം മനുഷ്യർക്ക് കഴിഞ്ഞുപോയിട്ടില്ലേ എന്നാണ്. ഇപ്പം പ്രസ്താവിക്കുകയാണ്, ഇപ്പം എൻ്റെ പേര് പറയണ ഒരാൾ, ഒരാളെ പേര് പറയുന്നു, ആ ആളെ പറ്റി പറയുന്നത് അയാൾ ഉണ്ടാകാതിരുന്ന ഭൂമിയിൽ ഉണ്ടാകാതിരുന്നൊരു കാലത്ത് ആ ഒരു മനുഷ്യനുണ്ടോ? ഇല്ലല്ലോ. അയാളെ പറ്റി പ്രസ്താവിക്കണ പ്രശ്നമില്ല. അങ്ങനെ ഒരു കാലം കഴിഞ്ഞിട്ടില്ലേ എന്ന്. എന്നിട്ട് അടുത്ത ആയത്തിൽ അള്ളാഹ് പറഞ്ഞത് എന്താണ്? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി. ആ നബ്തലി ഖലഖൽ മൗത്ത് വൽ ഹയാത ലി നബ്ലുവഹും അയ്യുഹും അഹ്സനു അമല ഇല്ലി നബ്ലുവഹും. ഇത് വെറുതെ ഒരു കാര്യമല്ല, ഒന്നിനെ വേറൊരായത്തുമായി ബന്ധപ്പെടുത്തുകയാണ്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? ഖലഖൽ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും നാം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അവനെ നാം പരീക്ഷിക്കുന്നവനായിട്ട് അല്ലാതെ ഖലഖൽ മൗത്ത വൽ ഹയാത ലിയബ്ലുവക്കും. അർത്ഥം നമ്മൾ പഠിച്ചതാണ് ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കാനായിട്ട്. ലക്കണ്ടോ, അവനെ നാം പരീക്ഷിക്കുന്നവനായിട്ട്. അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ, അങ്ങനെ അവനെ നാം കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനുമാക്കിയിരിക്കുന്നു. അപ്പം കേൾവിയും കാഴ്ച മൃഗങ്ങൾക്കുണ്ട്, പക്ഷെ അത് മാത്രം പോരാ. ഇന്നാ ഹദൈനാ ഹുസ്സബീല ഇമ്മാ ഷാക്കിറം ഇമ്മാ കഫൂറ. തൊട്ടടുത്തായത്ത് എന്താണ്? തീർച്ചയായും നാം അവന് വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു, എന്നിട്ട് ഒന്നുകിൽ അവർ നന്ദിയുള്ളവനാകുന്നു അല്ലെങ്കിൽ നന്ദി കെട്ടവനാകുന്നു. അപ്പോൾ നന്ദി ഇവിടെ പറഞ്ഞ ഈ പരീക്ഷണം, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തുകളിലേക്ക് നസലൽ ഫുർഖാൻ അലാ അബ്ദിഹി എന്ന ആശയത്തിലേക്കൊക്കെ ചേർത്തൊന്ന് വായിക്കണം. ഇതൊക്കെ കൂട്ടി നമ്മൾ പഠിക്കണം. ഇതാണ് ഖുർആൻ്റെ തദബ്ബുർ. ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് ആശയങ്ങൾ മനസ്സിലാകുക. വെറുതെ സൂറത്ത് തബാറക്കയുടെ ആയ അതിൻ്റെ അർത്ഥങ്ങളാണ്ട് നമ്മളൊരു തഫ്സീറൊക്കെ വായിച്ചു പോയാൽ ഈ ആശയങ്ങൾ മനസ്സിലാകൂല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളെ നമ്മൾ തദബ്ബുർ ചെയ്ത് പഠിക്കണം എന്ന് പറയാനുള്ള കാരണം അതാണ്. കാരണം എത്ര വ്യക്തമായിട്ടാണല്ലോ പറയണത്, നബ്തലീഹി പരീക്ഷിക്കുന്നവനായിട്ട്. അംശാജിൻ നബ്ത് മിൻ നുത്ഫത്തിൻ അംശാജിൻ, കൂടിച്ചേർന്ന ഒരു പശപശപ്പയുള്ള അങ്ങനെ ഒട്ടിച്ചേരുന്ന ഒരു ഒരു വസ്തുവിൽ നുത്ഫത്തിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നല്ല പറയാണ്. നബ്തലീഹി അവനെ പരീക്ഷിക്കുന്നവനായിട്ട്, എന്നിട്ട് കാണാനും കേൾക്കാനും ഒക്കെ അവന് കഴിയണം. കാണേണ്ട കാര്യങ്ങൾ കാണണം, കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ട് പഠിച്ച് മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. എന്നൊരു ജീവിതത്തെ സത്യത്തിൻ്റെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ ക്രമീകരിക്കണം. അപ്പോൾ അള്ളാഹു തആല ഈ പറഞ്ഞ വിഷയം, അതായത് നമുക്ക് ഈ ഒന്നാമത്തെ ചോദ്യം, മനുഷ്യർക്ക് ഇത് അവനില്ലാതിരുന്നൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ പറയുന്ന വിഷയം ഇതാണ്. ഖലഖൽ മൗത്ത് വൽ ഹയാത്ത, ഈ പ്രയോഗം ഖുർആനിൽ വേറെ സ്ഥലത്ത് കാണുന്നുണ്ട്. മൗത്ത് പിന്നെ ഹയാത്ത് പറഞ്ഞു. എന്തുകൊണ്ട്? രണ്ട് കാരണങ്ങളാണ്, രണ്ട് വിഷയമാണ് സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തെ വിഷയമാണിത്. കാരണം നമുക്ക് ആദ്യമുണ്ടായ ഒരു മൗത്ത് എന്നൊരവസ്ഥ, അതിൽ നിന്നാണ് എന്ത് വന്നത്, ഹയാത്ത് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വന്നത്. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മളില്ലാതിരുന്നൊരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, നാം ചിന്തിക്കണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരാം. എന്താണ് രണ്ടാമത്തെ വിഷയം? അതിൽ നമ്മൾ മറിക്കേണ്ടത് സൂറത്ത് അൽബക്കറ, അൽബക്കറയിലെ രണ്ടാം അധ്യായത്തിലെ 28-ാമത്തെ ആയത്ത്, 2:28 വരാം. സൂറത്ത് അൽബക്കറയിലെ 28-ാമത്തെ ആയത്ത് മറിക്കല്ലാവരും. എന്താണ് ആയത്ത് നോക്കുക. കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതൻ ഫഹയാകും സുമ്മ യുമീതുകും സുമ്മ യുഹയീകും സുമ്മ ഇലൈഹി തുർജഊൻ. ഈ ആയത്തിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടും. എന്തുകൊണ്ട് മൗത്ത് ആദ്യം പറഞ്ഞു, എന്തുകൊണ്ട് ഹയാത്ത് പിന്നെ പറഞ്ഞു എന്ന കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഒന്നിപ്പോൾ ഞാൻ പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം പറയുന്ന ഈ ആയത്തിൽ രണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലാകും നോക്കൂ. കൈഫ തക്ഫുറൂന, ഇവിടെയും ചോദ്യമാണ്.
അതൊക്കെ ചില ആയത്തുകളെ പ്രത്യേകതയാണ്. കാരണം അള്ളല്ലേ പറഞ്ഞു തരുന്നത്. വമൻ അസ്ദഖു മിൻ അല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യമായി കാര്യങ്ങൾ പറയാൻ മറ്റാരാണുള്ളത്? അള്ളാഹ് ചോദിക്കുകയാണ്, കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? കൈഫ, എങ്ങനെ, എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയുക? ഇപ്പോൾ രണ്ടാമത്തെ പാര്യം, രണ്ടാമത്തെ പാഠം, രണ്ടാമത്തെ കാര്യം പറഞ്ഞു, എങ്ങനെ അള്ളാഹിനെ നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? അള്ളാഹിൻ്റെ അസ്തിത്വം നിഷേധിക്കാൻ കഴിയും? അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കളഞ്ഞ് നിഷേധിയായി അവിശ്വാസിയായി ജീവിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും? കൈഫ തക്ഫുറൂന ബില്ലാ. എന്നിട്ട് അള്ളാഹ് പറയാണ്, വകുൻതും അംവാതൻ ഫഹിയാക്കും, നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നു, ആ അവസ്ഥക്ക് ശേഷം ഫഹിയാക്കും, അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. കണ്ടാ, അതേതാണ്, ഏതാണ് ഈ അവസ്ഥ? ഹലത്താല ഇൻസാനി ഹീനം മിനദ്ദഹർ നമ്മൾ പറഞ്ഞില്ലേ, ആ അവസ്ഥയാണ്. എൻ്റെ ഖുർആൻ മറച്ചു വെച്ച് നോക്കിയിരിക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ഈ ആശയം മനസ്സിലാവുള്ളൂ. ഖുർആനിലെ ഈ ഒരു ആശയത്തെ പല സ്ഥലത്തുള്ള വിശദീകരിച്ചതാണ്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ ഈ പറഞ്ഞത്, വകുൻതും അംവാതൻ ഫഹിയാക്കും, വകുൻതും നിങ്ങളായിരുന്നു, നിങ്ങളായിരിക്കേ, അംവാതൻ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥ, ഫഹിയാക്കും, അതിനുശേഷം നിങ്ങൾക്കവൻ ജീവൻ നൽകുകയുണ്ടായി. ഈ ഒരു കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ വിഷയം ഇതിൽ വരുന്നു, സുമ്മ പിന്നീട്, യുമീത്തുക്കും നിങ്ങളെ അവൻ മരിപ്പിക്കുന്നു, സുമ്മ യുഹിയീക്കും പിന്നെ നിങ്ങളെ അവൻ ജീവിപ്പിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഞാൻ പറഞ്ഞു ഈ ആയത്തിൽ രണ്ട് കാര്യവും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതായത് മൗത്ത് ആദ്യം പറഞ്ഞു, ഹയാത്ത് പിന്നെ പറഞ്ഞ വിഷയത്തിൽ രണ്ട് കാര്യങ്ങളെ പഠിക്കാമല്ലോ പറഞ്ഞു. അതിൽ ഒന്ന് പറഞ്ഞു, ആ ഒന്നിലേക്കുള്ള ആയത്ത് ഞാൻ പറഞ്ഞു, ഇൻസാനിലെ ആയത്ത്, ആ ഒന്നിലേക്ക് തന്നെയുള്ള മറ്റൊരു തെളിവാണ് ഈ പറഞ്ഞത്, ഈ ആയത്തിൻ്റെ ഒരു ഭാഗം. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞതിലേക്കാണ് ഈ ആയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം, സുമ്മ യുമീത്തുക്കും സുമ്മ യുഹീക്കും, പിന്നെ നിങ്ങളെ മരിപ്പിച്ചു പിന്നീട് നിങ്ങൾ അവനെന്ത് ചെയ്യും, ജീവിപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ ഇലൈഹി തുർജഉൻ, പിന്നീട് അവങ്കിലേക്ക് നിങ്ങളെ അവൻ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടി? ഇവിടെ രണ്ട് കാര്യം, ഒന്ന് അംവാത്ത് അഹിയ, കണ്ടോ, വീണ്ടും രണ്ടാമത്തെ അവസ്ഥ തുടങ്ങുമ്പോൾ അവിടെ എന്താ പറഞ്ഞത്, സുമ്മ യുമീത്തുക്കും സുമ്മ യുഹീക്കും. ആ യുഹീക്കും എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണമാണ് സുമ്മ ഇലൈഹി തുർജഉൻ. അതൊരു മൂന്നാമത്തെ അവസ്ഥ അല്ല, ആ രണ്ടാമത്തെ അവസ്ഥയിലേക്ക് തന്നെ, അതായത് രണ്ടാമത്തെ ജീവിതം, രണ്ടാമത്തെ ജീവിതത്തെ സംബന്ധിച്ചുള്ളതാണ്. അതായത് അങ്ങോട്ട് റബ്ബിലേക്ക് മടക്കിക്കൊണ്ട് ചെന്നിട്ട് അവിടെ പിന്നീട് പരലോകമാകുന്ന ജീവിതം, അതാണ് സുമ്മ യുഹീക്കും സുമ്മ ഇലൈഹി തുർജഉൻ എന്ന് പറഞ്ഞത്. നമ്മൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഉ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരാൾ മരിച്ചു, മരണത്തോടുകൂടി എന്ത് തുടങ്ങി? മരണത്തോടുകൂടി ബർസഖിയായ ജീവിതം തുടങ്ങി, മരണത്തോടുകൂടി ബർസഖിലെ ജീവിതം തുടങ്ങിയാണ്. അപ്പം ഈ രണ്ട് അവസ്ഥ നോക്കി നിങ്ങൾ, രണ്ട് അവസ്ഥയിലും ആദ്യം മൗത്താണ് കണ്ടാ, പിന്നീടാണ് ഹയാത്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു തആല ഖലഖൽ മൗത്ത വൽ ഹയാത്ത, ഹയാത്തിന് മുമ്പ് മൗത്ത് പറഞ്ഞത്. അപ്പം ഒന്നാമത്തത് ജീവിതത്തിന് നമുക്ക്, നമ്മൾ ജനിക്കുന്നത് ഈ ഭൂമിയിലെ നമുക്ക് കിട്ടിയ ഹയാത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു നിർജീവാവസ്ഥ, അതൊരു മൗത്താണ്. രണ്ടാമത്തേത് നമ്മൾ ജീവിച്ച് വീണ്ടും നമ്മൾ മരിക്കുകയാണ്, ആ മരണത്തോടു കൂടി നമുക്ക് വീണ്ടും എന്താ തുടങ്ങണത്? ആ മരണം ഒന്നാമത്തെ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം ജീവിതം വീണ്ടും, അവിടെ എന്തുകൊണ്ടാണ് തുടങ്ങണേ? മരണം കൊണ്ട് തുടങ്ങുന്നു, മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് വക്കുന്തും അംവാത്തൻ ഫഹിയാക്കും, അവിടെ അംവാത്തൻ ഫഹിയാക്കും ഒന്നാമത്തേതാണ്, അംവാത്താണ്. ഇനി രണ്ടാമത്തെ എന്താണ്? അവിടെ വീണ്ടും സുമ്മ യുമീത്തുക്കും സുമ്മ യുഹിയേക്കും, സുമ്മ യുമീത്തുക്കും സുമ്മ യുഹിയേക്കും, അവിടെയും മൗത്താണ്. അപ്പം ആ രണ്ട് ഘട്ടത്തിലും അള്ളാഹു മൗത്തിലേക്ക് ചേർത്ത് പറയുന്നു. ഇവിടെയാണ് നാം ഈ കാര്യങ്ങൾ നന്നായി പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഖലഖൽ മൗത്ത വൽ ഹയാത്ത, ഈ നിലയ്ക്ക് നമ്മൾ കാര്യങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ, നാം ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ വളരെ വലിയ ആശയങ്ങൾ നമുക്കിതിലേക്ക് ലഭിക്കുകയാണ്. ഇൻഷാല്ലാ ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്രാർത്ഥന ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ആ പ്രാർത്ഥന നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥന ഞാൻ ഒന്ന്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പ്രാർത്ഥന പഠിച്ചിരുന്നു, ആ പ്രാർത്ഥന ഒന്ന് എല്ലാവരും ഒന്ന് ചൊല്ലി നോക്കുക. എന്തായിരുന്നു നമ്മൾ പഠിച്ച പ്രാർത്ഥന? മറക്കാൻ സമയമായിട്ടില്ല,
നമുക്കൊരു പക്ഷേ ഞാൻ സൂചിപ്പിച്ചിരുന്നു, തുടക്കത്തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരു പക്ഷേ നമുക്ക് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ നമുക്ക് തോന്നണമെന്നില്ല, പക്ഷെ എന്നാലും ആർക്കും വേജാറൊന്നും വേണ്ട. അതിലെ ആശയത്തെയും അർത്ഥതലത്തെയൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് അള്ളാഹുത്താല തന്ന ധന്യത എല്ലാം പോയിട്ട് ഫക്കീറായി മിസ്കിനായി മരിച്ചു പോകുന്ന ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ആ ഒരു ആശയം മാത്രമല്ല റസൂലുള്ളാഹി അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, നിങ്ങൾ നിങ്ങളെ പിൻഗാമികളെ നിങ്ങൾ ധന്യരായി വിടുന്നതാണ് ഒന്നുമില്ലാത്തവനായി മരിക്കുന്നതിനേക്കാൾ ഖൈർ എന്ന് റസൂൽ പറഞ്ഞില്ലേ. അപ്പോൾ റസൂൽ വൈരുദ്ധ്യം പറയില്ലല്ലോ. അവിടെ ആ മിസ്കീൻ എന്ന് പറഞ്ഞാൽ സാധന്യമാണ്. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയട്ടെ, അല്ലാഹുമ്മ ഹീനീ മിസ്കീനൻ വഅമിത്നീ മിസ്കീനൻ വഹ്ശുർനീ ഫീ സുംറത്തിൽ മസാകീനി യൗമൽ ഖിയാമ. ഒന്നുകൂടി ചൊല്ലട്ടെ, നമ്മൾ മുമ്പ് പഠിച്ചത് പഠിക്കാൻ ആവർത്തിച്ച് പഠിക്കാം. നമുക്ക് ചൊല്ലാൻ കഴിയണം, വെറുതെ കേട്ടു പോയാൽ പോരാ, ചൊല്ലാൻ പറ്റണം. അതാണ് നമ്മളെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. പറയട്ടെ, അല്ലാഹുമ്മ ഹീനീ മിസ്കീനൻ വഅമിത്നീ മിസ്കീന വഹ്ശുർനീ ഫീ സുംറത്തിൽ മസാകീനി യൗമൽ ഖിയാമ. ഒന്നും കൂടി, അല്ലാഹുമ്മ ഹീനീ മിസ്കീന വഅമിത്നീ മിസ്കീന വഹ്ശുർനീ ഫീ സുംറത്തിൽ മസാകീനി യൗമൽ ഖിയാമ. ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മുടെ മരണമൊക്കെ ഒരു സാധുവായിട്ട് നമ്മൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ അങ്ങനെ പരമാവധി മറ്റുള്ളവരെ സഹായിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് സഹായം നൽകി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ജീവിച്ച് അങ്ങനെ മരിക്കാൻ കഴിയണം. അതാണ് ആ പ്രാർത്ഥന. ഇനി ഞാൻ ഈ എഴുതി വെച്ച പ്രാർത്ഥന എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ പിന്നെ കേട്ടിട്ടുണ്ട്. ഈ ആ പ്രാർത്ഥന കേട്ടവരാണ് പലരെയും നമ്മൾ ഉപദേശിച്ചവരാണ്. ഇത് ഇമാം ബുഖാരിയുടെ 6351 നമ്പർ ഹദീസിലും 5671 നമ്പർ ഹദീസിലും ഈ പ്രാർത്ഥന നമുക്ക് കാണാം. അതായത് ഈ പ്രാർത്ഥനയുടെ മുമ്പുള്ള വാചനം എങ്ങനെയാണ്, വാക്ക് ലാ യതമന്ന യന്ന അഹദുക്കും അൽ മൗത്ത ലിദുരിൻ അസാബഹു. ഒരാൾക്കൊരു മനുഷ്യൻ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളും ആഗ്രഹിക്കുക തന്നെ ചെയ്യരുത് അൽ മൗത്ത മരണം. മരണത്തെ മൗത്തിനെ നിങ്ങൾ ആഗ്രഹിക്കുക തന്നെ ചെയ്യരുത്. ലുറിൻ അസാബ് അവന് ബാധിച്ച ഏതൊരു ലുറിലും അവന് ബാധിച്ച ഏതൊരു വിഷമ അവസ്ഥയിലും ഒരിക്കലും മരിച്ചാൽ മതിയായിരുന്നു എന്നൊരിക്കലും ആഗ്രഹിക്കരുത്. മരണത്തെ കൊതിക്ക് തന്നെ ചെയ്യരുത്. എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന എത്ര വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒന്നും ഒരാളും ഒരിക്കലും മരണത്തെ കൊതിക്കരുത് എന്ന് റസൂൽ പറയുകയാണ്. ഫൈൻ കാന ലാ ബുദ്ധ ഫായിരൻ. ഇനി ഒരാൾക്ക് അങ്ങനെ ചെയ്യാ അങ്ങനെ പ്രവർത്തിക്കുകയല്ലാതെ വേറെ ഒരു നിർവാഹവും ഇല്ലാത്തൊരവസ്ഥ വന്നാൽ ഫല്യുക്കൾ അവൻ ഇങ്ങനെ പറയട്ടേന്നാ ഈ പ്രാർത്ഥന. ഇത് പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥ നമുക്കാർക്കും അള്ളാഹു വരുത്താതിരിക്കട്ടെ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ഒരവസ്ഥ നമുക്കാർക്കും അള്ളാഹു വരുത്താതിരിക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ട ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. രോഗാവസ്ഥയിൽ വേദന സഹിക്കാൻ കഴിയാതെ, അപ്പോൾ നമുക്കറിയാം പല പിന്നെ സന്ദർഭങ്ങളിലും ഇപ്പോൾ ജീവൻ പിന്നെ മരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അവനെ പിന്നെ മരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഗവൺമെൻറ്റൊക്കെ ഒരിക്കലും ഒരാൾ എത്ര അവസ്ഥയിൽ കിടന്നാലും ഇങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ്, ഒന്നുമില്ലാതെ കിടക്കുകയാണ്, അല്ലെങ്കിൽ അത്രയും മാരകമായ രോഗം പിടിപെട്ട് കിടക്കണം, ആ സമയത്ത് പിന്നെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അയാളെ കൊല്ലാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിച്ച നിയമം തന്നെയാണ് ലോകത്ത് നിലവിലുണ്ട്. പക്ഷേ ഇപ്പം ഈ ദയാവധം എന്നൊക്കെ നമ്മൾ പറയും, ആ ദയാവധം ചില പ്രത്യേക സാഹചര്യത്തിൽ അനുവദിക്കപ്പെട്ടതായിട്ടൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇനി അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് ആർക്കൊക്കെ അങ്ങനെ വരാന്നറ ആ ഒരു അവസ്ഥ വന്നാലും അവൻ എന്താ പറയേണ്ടത്? ഫല്യഖുൽ അല്ലാഹുമ്മ അഹീനീ മാ കാനത്തിൽ ഹയാത്തു ഹൈറലി. അല്ലാഹുമ്മ അല്ലാഹുവേ അഹീനീ മാ കാനത്തിൽ ഹയാത്തു ഹൈറലി. ഇത് രണ്ട് തവണ പറഞ്ഞാൽ പഠിക്കട്ടോ എന്ന് പറയട്ടെ. അല്ലാഹുമ്മ അഹീനീ മാ കാനത്തിൽ ഹയാത്തു ഹൈറലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി. ഇത് പഠിച്ചാലുള്ള ഗുണം എന്താ അറിയോ? ഇത് പഠിച്ചാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം നമ്മൾ രോഗിയെ കാണുകയാണ്, ദിവസങ്ങളായിട്ട് അങ്ങനെ കിടക്കുകയാണ്, ദിവസങ്ങളായിട്ട് കിടക്കുകയാണ്, എല്ലാവരും ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് എല്ലാവരും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ദിവസങ്ങൾ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. അപ്പം എത്ര നീണ്ടു പോയാലും ഒരു മനുഷ്യൻ അള്ളാഹു നിശ്ചയിച്ച സമയത്തല്ലാതെ അയാൾ പോകില്ല, അതിൽ യാതൊരു സംശയവും ഇല്ല.
ലോകത്തിൻ്റെ കിടപ്പ് എങ്ങനെ റസൂൽ പറഞ്ഞു നിങ്ങൾ തക്കവയോടുകൂടി ജീവിച്ചോളി, പരലോകത്തൊക്കെ ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞില്ലേ. വക്കം മിൻ സലീമിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വക്കം മിൻ സഖീമിൻ മാത ഹീനം മിന ഒരു എന്ന് പറഞ്ഞാൽ ഒരു എത്രയെത്ര ആരോഗ്യമുള്ള ആളുകളാണ് പെട്ടെന്ന് മരിച്ചു പോണത്. ഒരു ഇല്ലതൊരു കാരണമില്ലാതെ പെട്ടെന്ന് മരിച്ചു പോകുന്നു. എന്നാൽ എത്രയെത്ര രോഗികളാണ് വക്കം മിൻ സഖീമിൻ, അവരിങ്ങനെ ആ ദുരിതത്തിൽ കിടന്നിങ്ങനെ ജീവിക്കാനാണ്, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ട്. അപ്പോൾ ഇങ്ങനൊരവസ്ഥ നമ്മളെ കുടുംബത്തിലോ നമ്മുടെ സ്നേഹിതന്മാർക്കോ നമ്മളെ കുടുംബത്തിലോ നമ്മളെ പരിചയത്തിലോ അലുപക്കത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്ത് ഇങ്ങനൊരു ഒരു ഒരു അവസ്ഥയിലാണുള്ളത് എങ്കിൽ നമ്മളെന്താ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ ഒരു സാധാരണ രോഗിയായ ഒരാൾക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ അയാൾക്ക് പറ്റും, അങ്ങനെയുള്ള രോഗികൾ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അയാൾ രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഒരു പ്രതീക്ഷയില്ല, അയാൾ അബോധാവസ്ഥയിലാണ്, അല്ലെങ്കിൽ വളരെ സഹിക്കാൻ കഴിയാത്ത വേദനയിൽ കിടക്കുകയാണ്. അയാൾ ഇനി ഒരു തിരിച്ചൊരു വരവ് അയാളെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നില്ല, തിരിച്ചുവരവ് ഉണ്ടാകണമെന്നില്ല, ഒരു പ്രതീക്ഷയില്ല. പക്ഷേ അയാൾ ഇങ്ങനെ യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മളോട് പറയും, സങ്കടം പറയും. ആരാ സങ്കടം പറയുക, നമുക്ക് ഏറ്റവും പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അല്ലേ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലെ ആളുകൾ നമ്മളോട് പറയുമ്പോൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും നിങ്ങൾ. ആർക്കു വേണ്ടി? ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പടച്ചോനെ അയാൾക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ ജീവിതം കൊടുക്കുക പടച്ചോനെ. അതല്ല മരണമാണ് ഹൈറെങ്കിൽ, ഈ ദുരിതം കഴിഞ്ഞ് മരണത്തോടുകൂടി അയാൾ സ്വർഗീയ ലോകത്തേക്ക് അവിടെ ഹൈറിലേക്ക് പോവുകയാണ്. ഹൈറാണ് പടച്ചോനെ അദ്ദേഹത്തിൻ്റെ മരണമെങ്കിൽ, മരണം അതാണ് ഹൈറെങ്കിൽ അദ്ദേഹത്തിന് ഇനി മരണം കൊടുക്കണമേ എന്ന ആശയമാണ് ഈ പ്രാർത്ഥന. അപ്പോൾ അതവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും, അവർക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ഇനി നമുക്കും ഇങ്ങനൊരവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് സ്വയം പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിക്കാനുള്ളതാണത്, അല്ലാഹുമ്മ അഹീനീ മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലേ. അപ്പോൾ എന്തായിരിക്കണം ഇതിൽ പഠിക്കാനുള്ള മറ്റൊരു പാഠം എന്താ? ഹയാത്ത് ജീവിതം നമുക്ക് ദുനിയാവിൽ ഒരു ദിവസമാണെങ്കിൽ അത് ഹൈറായിരിക്കണം. ഉണ്ടോ? ഒരു ദിവസം മാത്രമാണ് ബാക്കിയെങ്കിൽ ഹൈറായിരിക്കണം. ഇൻ മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലേ. അത്തരമൊരു അവസ്ഥയിൽ, ദയനീയമായ പ്രയാസകരമായ ഒരു അവസ്ഥയിൽ പോലും, അതങ്ങനെ പഠിക്കണ്ടേ നമ്മൾ, പ്രയാസകരമായ ഒരവസ്ഥയിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ്? പടച്ചോനെ എനിക്ക് ഇത് ഹൈറാണെങ്കിൽ എനിക്ക് നീ ജീവിതം നൽകണമേ. അഹീനി മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലേ. അപ്പം ജീവിതം ഹൈറാകണം. അപ്പം ഏറ്റവും വലിയ ഹൈറ ഏതാണ്? അതൊക്കെ നമ്മൾ പഠിക്കണം, അതൊക്കെ നമ്മൾ വിശദീകരിച്ച സംഗതിയാണ്. അതിലൊക്കെ നിങ്ങളെ മനസ്സ് വരണം. നമ്മുടെ ജീവിതം നമുക്ക്, എനിക്ക് ജീവിതം ഹൈറാണെങ്കിൽ എനിക്ക് ജീവിതം നൽകണമേ. വത്തവഫനി എന്നെ നീ മരിപ്പിക്കണമേ. ഇതാ കാനത്തിൽ വഫാത്തു ഹൈറല്ലേ. വഫാത്ത് ആർക്കാ ഹൈറാക? വഫാത്ത് സഹോദരങ്ങളെ ആർക്കാണ് വഫാത്ത് ഹൈറാക? മരണം ഹൈറാകൽ ആർക്കാ? ദുനിയാവിൽ ജീവിതം ആർക്കാണോ ഹൈറായത് അവർക്ക് തന്നെയാണ് മരണവും ഹൈറാകുക. ഉണ്ടോ? വത്തവഫനി ഇതാ കാനത്തിൽ വഫാത്തു ഹൈറല്ലേ. അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും അവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യണം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ള പാഠം, നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും ഹൈറിലായിരിക്കണം. ഹൈറിലായിരിക്കണം. എന്തൊക്കെയാണോ ഹൈറ്, ആ ഹൈറ് നമ്മൾ നേടിയെടുക്കുക. ഏറ്റവും വലിയ ഹൈറുണ്ട്, അതിലേറ്റവും താഴെയുള്ളതൊക്കെയുണ്ട്. എല്ലാ ഹൈറുകളും ഉണ്ട്. അമ്മയാമന മിത്കാല ധർത്തിൻ ഹൈറയ്യറ. ഒരു അണുമണി തൂക്കം ഹൈറ് കിട്ടിയാൽ അത് മതി, അത് കാണും നാളെ പരലോകത്ത്. അങ്ങനെയല്ലേ ഖുർആൻ പഠിപ്പിച്ചത്? അതുകൊണ്ട് ജീവിതവും മരണവും നമുക്ക് ഹൈറാകണം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചു, ഒരു സാധുവായി ജീവിതവും മരണം ഉണ്ടാ. എന്നെ ജീവിപ്പിക്കണം, എന്നെ മരിപ്പിക്കണമേ. ഇവിടെ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ ജീവിപ്പിക്കണമേ, മരണമാണ് ഹൈറെങ്കിൽ എന്നെ മരിപ്പിക്കണമേ. അപ്പോൾ ഈ പ്രാർത്ഥനയും വളരെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയും നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതൊന്നും കൂടി നമുക്ക് ചൊല്ലാം. അല്ലാഹുമ്മ അഹീനീ മാ കാനത്തിൽ ഹയാത്തു ഹൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഹൈറല്ലി. അർത്ഥം എഴുതിക്കോളൂ, അർത്ഥം ഞാൻ പറയാം. അർത്ഥം എഴുതുക. പ്രാർത്ഥന എല്ലാവരും എഴുതിയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എഴുതാത്ത ആളുകൾ വേഗം എഴുതിയെടുക്കാം. ഇനി നിങ്ങൾ അർത്ഥം എഴുതിക്കോളൂ. അള്ളാഹുവേ, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ, ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എനിക്ക് ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എനിക്ക് ജീവിതവും മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ
എനിക്ക് മരണവും നൽകണമേ, എനിക്ക് മരണവും നൽകണമേ. ജീവിതമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എനിക്ക് ജീവിതവും, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ മരണവും നൽകണമേ. അപ്പോൾ പ്രാർത്ഥന ഒന്നും കൂടി പ്രാർത്ഥിക്കാം. അള്ളാഹുമ്മ അഹ്യിനി മാ കാന, നമ്മൾ കാണാ പഠിക്കണത്, നമ്മളൊരു നമുക്കൊരിക്കലും ഇത് പറയാനൊരവസ്ഥ വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പഠിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ആർക്കെങ്കിലും ആ ഒരവസ്ഥ വരികയാണെങ്കിൽ അവർക്കും അത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന ഒരു ചിന്തയോടുകൂടി നമ്മൾ പഠിക്കുക. അള്ളാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. ആദ്യത്തേത് മാ കാനത്തിൽ ഹയാത്താണ്, രണ്ടാമത്തെ ഇദാ കാനത്തിൽ വഫാത്താണ്. ആ രണ്ട് പ്രയോഗം ഒന്ന് പഠിച്ചാൽ മതി, എന്നാൽ വേഗം പഠിക്കാം. അള്ളാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി ഇദാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. ഇൻഷാല്ലാ നമുക്ക് ബാക്കി ഇതിന് വിശദീകരണങ്ങൾ ഇനിയും ഇതുപോലെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ഈ ആയത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് അള്ളാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യും. മാറാവട്ടെ, അള്ളാഹു തല മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രവാദികളും അവർക്കെല്ലാം അള്ളാഹു മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഒരു ബർസഖിയായ ജീവിതം അള്ളാഹു ധന്യമാക്കി കൊടുക്കട്ടെ. നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ കച്ചവടത്തിലും എല്ലാം അള്ളാഹു നിയമത്തും ബർക്കത്തും പ്രദാനം ചെയ്യും. മാറാവട്ടെ, എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും, പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും, അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, മാനസികമായ വിഷമങ്ങളിൽ നിന്നും, മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാം അള്ളാഹു നമുക്ക് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ പല മേഖലകളിലായി പ്രയാസപ്പെടുന്നവരല്ല, അള്ളാഹു തല എല്ലാവരുടെയും പ്രയാസം നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മളെ ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുന്ന, മാസങ്ങളായി നമ്മളെ ആകെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിൻ്റെ ഈ വലിയ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ നാടിനെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ രാജ്യത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാ കാര്യങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ താളങ്ങളും തെറ്റിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഈ ജീവിത താളം വീണ്ടെടുക്കാൻ എത്രയും പെട്ടെന്ന് പള്ളികളിൽ ആരാധനാ കർമ്മങ്ങൾ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങാൻ അള്ളാഹു തല എത്രയും പെട്ടെന്ന് നമുക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി തരുമാറാവട്ടെ. അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അവനിലേക്ക് കേദിച്ചു മടങ്ങാൻ നമ്മൾ തയ്യാറാവുക. ആത്മാർത്ഥമായി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ദുആ ചെയ്യുക, അതിനു വേണ്ട അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ദുആന ഇന്നകന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നകന്ത തവ്വാബുർ റഹീം. وآخر دعوانا أن الحمد لله رب العالمين وصلى الله على رسولنا محمد صلى الله عليه وسلم وسلم تسليما كثيرا.